എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ജാക് പ്ലെയിനെക്കുറിച്ചാണ് അപ്പോൾ ജാക്ക് പ്ലെയിൻ എന്താണെന്ന് നിങ്ങൾക്കറിയാം നമ്മുടെ കാർപ്പൻറ്ററിയിൽ അഥവാ തടിപ്പണിയിൽ തടിപ്പണി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു ടൂളാണ് ജാക്ക് പ്ലെയിൻ നമ്മുടെ നാട്ടിൽ ചിന്തേര് ചീപുളി എന്നീ പേരുകളിലൊക്കെ ഇത് അറിയപ്പെടുന്നുണ്ട് പ്രധാനമായും നമ്മൾ ഇതിനെ തടി ചീവി ലെവലാക്കാനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കൂടാതെ മിനിസപ്പെടുത്തുന്ന ഒരു കാര്യം കൂടി ഇതിൽ കൂടി നടക്കുന്നുണ്ട് അപ്പോൾ പ്ലെയിൻ തന്നെ പല വിധത്തിലുമുണ്ട് ഇതിൻ്റെ ഉപയോഗത്തിൻ്റെ രീതി അനുസരിച്ച് വ്യത്യസ്ത ഇനത്തിലുള്ള പ്ലെയിനുകൾ നമ്മൾ ഈ കാർപ്പൻട്രിയിൽ ഉപയോഗിക്കുന്നു അപ്പോൾ സാധാരണയായി ഉപയോഗിക്കുന്ന പ്ലെയിനാണ് നമ്മുടെ ജാക് പ്ലെയിൻ ഇപ്പോൾ ജാക്ക് പ്ലെയിൻ തന്നെ രണ്ട് തരത്തിലാണ് ഉള്ളത് ഒന്ന് വുഡൻ ജാക്ക് പ്ലെയിനും ഉണ്ട് മെറ്റൽ ജാക്ക് പ്ലെയിനും ഉണ്ട് അപ്പം നമുക്ക് മെറ്റൽ ജാക്ക് പ്ലെയിൻ്റെ ഭാഗങ്ങളും അതുപയോഗിച്ചുള്ള പ്രയോഗ രീതിയും ഈ വീഡിയോയിൽ നമുക്ക് ഒന്ന് പരിചയപ്പെടാം ഇനി നമുക്ക് ജാക്പ്ലയിൻ്റെ ഭാഗങ്ങൾ ഏതാണെന്നൊന്ന് പരിചയപ്പെടാം ഒന്നാമതായി ഈ ജാക്ലോയിൻ്റെ ഈ വശത്തെ നമ്മൾ മെറ്റൽ ബോഡി അല്ലെങ്കിൽ പ്ലെയിൻ ബോഡി എന്ന് പറയും രണ്ടാമതായി ഇതിനെ ഹാൻഡിൽ എന്ന് പറയും ഇനി ഒരു ആയ ഒരു ഭാഗമാണ് ജാക്പ്ലേൻ്റെ ഇത് അതിനെ നമ്മൾ കട്ടിങ് ബ്ലേഡ് അല്ലെങ്കിൽ അയൻ എന്ന് പറയുന്നു ഈ കട്ടിങ് ബ്ലേഡാണ് നമ്മൾ ഷാർപ്പൺ ചെയ്ത് ഇതിലേക്കിട്ട് പ്ലെയിൻ ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഇനി ഈ കട്ടിങ് ബ്ലേഡ് ബ്ലേഡിനോട് ചേർന്ന് ഇരിക്കുന്ന ഒരു ഭാഗമുണ്ട് അത് നിങ്ങൾക്ക് കാണാം ഈ ഇത് ഇതിനെ നമ്മൾ എന്ന് പറയുന്നു അപ്പോൾ വെച്ചാൽ ഈ ബ്ലേഡിനെ ഒന്ന് പിടിച്ചു നിർത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സപ്പോർട്ടിങ് പാർട്ടാണിത് ഇനി ഇതിന് മുകളിലൊക്കെ ആയി കാണുന്ന ഈ പാർട്സ് എന്ന് പറയുന്ന പേര് ലിവർ ക്യാപ്പെന്നാണ് കേട്ടോ ഇനി ഇതിന് തൊട്ട് മുകളിലായിട്ടിരിക്കുന്ന ഈ ഒരു ഭാഗമുണ്ട് അതിനെ നമ്മൾ ക്യാം എന്ന് പറയും ഇനി ഉള്ള ഒരു ഭാഗമാണ് ഈ കാണുന്നത് ഇതിനെ നമ്മൾ നോബ് എന്ന് പറയും ഇനി ഈ ഭാഗത്തിനെ നമ്മൾ മൗത്ത് എന്ന് പറയും ഇനി നിങ്ങൾക്ക് കാണാം ഇവിടെ ഒരു ഭാഗം ഇരിക്കുന്നത് ഇപ്പോൾ ഇതെന്തെന്ന് വെച്ചാൽ ഈ ബ്ലേഡിനെ നമുക്ക് രണ്ടറ്റത്തും അഡ്ജസ്റ്റ് ചെയ്യാൻ യൂണിഫോമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് ഇതിനെ ലാറ്ററൽ അഡ്ജസ്റ്റബിൾ എന്ന് പറയും ഇനി നിങ്ങൾ കാണാം ഈ താഴെ വശത്ത് കാണുന്ന ഈ ഭാഗം കണ്ടോ ഇതിന് നമ്മൾ ഡെപ്ത് അഡ്ജസ്റ്റബിൾ നോബ് എന്ന് പറയും ഇതിൻ്റെ ഉപയോഗമെന്ന് വെച്ചാൽ ഇതിനെ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ വലത്തോട്ട് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ഈ ബ്ലേഡ് താഴോട്ടും ഇടത്തോട്ട് തിരിക്കുമ്പോൾ മുകളിലോട്ടും ആയി മാറും എന്ന് വെച്ചാൽ ഇതിൻ്റെ ഡെപ്തിന് നമ്മൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിക്കാം എന്നാണ് ഈ നോബിൻ്റെ പ്രത്യേകത ഇതിൻ്റെ പേര് ഡെപ്ത്ത് അഡ്ജസ്റ്റബിൾ നോബ് എന്നാണ് ഇനി ഈ ഇരിക്കുന്ന ഭാഗം ഉണ്ടോ ഇതാണ് അതിൻ്റെ ഈ ബ്ലേഡിനെയൊക്കെ പിടിച്ച് നിർത്തിയിരിക്കുന്ന ബെഡ് ഇതിനെ നമ്മൾ ഫ്രോഗ് എന്നാണ് പറയുന്നത് അപ്പോൾ ഇതിലാണ് ഇതിനെല്ലാം ബന്ധപ്പെടുത്തിയിരുത്തിയിരിക്കുന്നത് അപ്പോൾ ഇതിനെ പറയുന്ന പേര് ഫ്രോഗ് എന്നാണ് ഇനി ഈ അടിഭാഗത്തെ ഈ കാണുന്ന ഈ ഭാഗത്തെ നമ്മൾ സോളൊന്നും കൂടി പറയാറുണ്ട് ഇനി നമുക്ക് ജാക്ക് പ്ലെയിൻ ഒന്ന് ഇളക്കി സെറ്റ് ചെയ്യാം നമ്മൾ ഇത് ഇളക്കി സെറ്റ് ചെയ്യുന്നതിൻ്റെ ആവശ്യകത വരുന്നത് ഈ ബ്ലേഡിനെ ഷാർപ്പൺ ചെയ്യേണ്ട ഒരു അവസരം വരുമ്പോഴാണ് അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് ബ്ലേഡിനെ ഇതിലേക്ക് ഇടാൻ വേണ്ടി ഇളക്കി എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് നോക്കാം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഇതാണ് ലിവർ ക്യാപ്പ് അപ്പോൾ ഇതിന് മുകളിലായി ഇരിക്കുന്ന ഈ ഭാഗം ഉണ്ടോ ഇത് നമ്മൾ ക്യാം ലിവറെ അപ്പോൾ ഈ ലിവറിനെ ഇങ്ങനെ മുകളിലേക്ക് ഒന്ന് റിലീസാക്കി കൊടുക്കുക കേട്ടോ എന്നിട്ട് ഇതിനെ എടുത്ത് മാറ്റുക അപ്പോൾ നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയും ഈ ബ്ലേഡോട് ചേർന്നിരിക്കുന്ന ലിവർ ക്യാപ്പിലെ ക്യാപ്പ് ഇരിക്കുന്നതാണോ അപ്പം അതും ഈ ബ്ലേഡും കൂടെ ചേർന്ന് ഇങ്ങനെ മുള്ളിലേക്ക് എടുക്കാം എടുത്തു ഇപ്പോൾ കാണാം നമുക്ക് ഈ അയനും ഈ ക്യാപ്പ് അയനും ചേർന്നാണ് ഇരിക്കുന്നത് അപ്പം ഇതിനെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു സ്ക്രൂ ഉണ്ട് ഈ സ്ക്രൂവിനെ നമ്മൾ ഇളക്കും ഇതാ ഇളക്കി മാറ്റി നമ്മുടെ ബ്ലേഡ് ഇപ്പോൾ കാണാം ഈ ബ്ലേഡിൻ്റെ ഈ ഭാഗം സ്ട്രൈറ്റായിട്ടിരിക്കുകയാണ് ഇതിൻ്റെ ഈ ഭാഗം ഉണ്ടോ ഇത് ടേപ്പറായിട്ടിരിക്കുകയാണ് നമ്മളിതിനെ കട്ടിങ് എഡ്ജാണ് ഈ ഇതിൻ്റെ അറ്റം വരുന്നത് കട്ടിങ് എന്നാണ് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ കട്ടിങ് എഡ്ജിൻ്റെ ഒരു ഭാഗം ടേപ്പറായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഇതിനെ നമ്മൾ ഷാർപ്പൺ ചെയ്താണ് ഉപയോഗിക്കുക അപ്പോൾ നമ്മളിപ്പോൾ ഷാർപ്പൺ ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇതിനെ നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഈ ആയിട്ടിരിക്കുന്ന ഈ ഭാഗത്തിലേക്ക് ഈ ക്യാപ്പൈൻ വയ്ക്കുക അപ്പോൾ ഇത് നമ്മൾ സെറ്റ് ചെയ്യുമ്പം ഈ ക്യാപ്പൈൻ സെറ്റ് ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട ഒരു എന്ന് വെച്ചാൽ ഒരു ടു എം എം മുകളിലേക്ക് ഇങ്ങനെ ബ്ലേഡിൽ നിന്ന് മുകളിലോട്ട് നിൽക്കുന്ന രീതിയിൽ വേണം സെറ്റ് ചെയ്യാൻ എന്നുവെച്ചാൽ നമുക്കിത് പ്ലെയിൻ ചെയ്യുമ്പോൾ വളരെ സ്മൂത്തായിട്ട് പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ നമ്മൾ സെറ്റ് ചെയ്യുന്നത് അപ്പം ബ്ലേഡിന് കൂടുതലായിട്ട് ബ്ലേഡ് ഇറങ്ങി പോയി കഴിഞ്ഞാൽ നമുക്ക് പ്ലെയിനിങ് നടക്കില്ല അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ സെറ്റ് ചെയ്യുക എന്നിട്ട് എന്ത് ചെയ്യുക ഇതിൻ്റെ ബാക്ക് വശത്തായിട്ട് ഈ സ്ക്രൂവിനെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക നമുക്ക് ബ്ലേഡും ക്യാപ്പൈനും കഴിഞ്ഞു ഇനി സെറ്റ് ചെയ്തു വെച്ചിരിക്കുന്ന ഈ ബ്ലേഡിനെ നമുക്ക് ഇതിൻ്റെ ഫ്രോഗിലേക്ക് അതിലേക്ക് നമുക്ക് ഇതിനെ ഒന്ന് വെക്കാം അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ ഈ കാണുന്ന രണ്ട് ഭാഗങ്ങളുണ്ട് അപ്പോൾ ഇതിനെ നമ്മൾക്ക് ലിവർ ക്യാപ്പ് സ്ക്രൂ എന്ന് പറയും ഇനി ഈ കാണുന്ന ഈ ഭാഗത്തിന് നമ്മളെ വൈ അഡ്ജസ്റ്റിംഗ് എന്നാണ് പറയുന്നത് എന്നു വച്ചാൽ ഇതിൻ്റെ ഡെപ്തിനെ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ഈ ബ്ലേഡിനെ ഞാൻ താഴോട്ട് മുകളിലോട്ട് ആക്കാനാണ് അപ്പോൾ ഈ കാണുന്ന ഈ സ്ലോട്ടേജ് രണ്ട് കണ്ടോ അപ്പോൾ ഇതിലാണ് ഇത് വന്ന് വീഴ വീഴുന്നത് നമുക്ക് അപ്പം നമുക്കിതിനൊന്ന് ഇതിലേക്ക് വയ്ക്കാം അപ്പോൾ നമ്മൾ വെച്ച് കഴിഞ്ഞു അപ്പം ഇനി ഈ ബ്ലേഡിനെ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഈ വൈ അഡ്ജസ്റ്റിംഗ് ലിവറിലാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാറ് അതിനാണ് ഈ സ്ലോട്ടേജ് കാണുന്നത് ഇതിലേക്ക് വെച്ചു എന്നിട്ട് എന്നിട്ടിനി നമ്മൾ ലിവർ ക്യാപ്പ് എൻ്റെ മുകളിലേക്ക് വയ്ക്കും എന്നിട്ട് ക്യാം ലിവർ പിടിച്ച് താഴ്ത്തി കഴിയുമ്പോൾ ഇതിനെ സെറ്റായി കഴിയും ഇനി നമുക്ക് ജാക്ക് പ്ലെയിൻ ഉപയോഗിച്ച് പ്ലെയിൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ നമ്മൾ പ്ലെയിൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഒന്ന് നമ്മൾ ബ്ലേഡ് സെറ്റ് ചെയ്തിരിക്കുന്ന വിധമാണ് അതെന്നുവെച്ചാൽ ഈ ബ്ലേഡ് ഒരു പ്രത്യേക രീതിയിൽ വേണം സെറ്റ് ചെയ്യാൻ എന്ന് വെച്ചാൽ ഇത് കൂടുതലായിട്ട് ഇങ്ങനെ താഴോട്ട് ബ്ലേഡ് ഇറങ്ങി നിൽക്കരുത് എന്നാൽ മുകളിലോട്ട് പോയി ഇരുന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല അതേ കണക്ക് ഇതിൻ്റെ ലെവല് ഒരേ കണക്കായിരിക്കണം ഇതിന് ലെവലായി തന്നെ നിൽക്കുകയും വേണം അതിനാണ് നമ്മളിവിടെ ഈ അഡ്ജസ്റ്റബിൾ ലിവർ പറഞ്ഞിരിക്കുന്നത് അതിനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യുമ്പം ഇതിനെ വശങ്ങളിലോട്ട് ലെവലാക്കി നിർത്താൻ പറ്റും പിന്നെ ഈ അഡ്ജസ്റ്റബിൾ നോബില് നമുക്ക് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ താഴോട്ടും മുകളിലോട്ടും ആക്കാൻ പറ്റും അങ്ങനെ ഒരു പ്രത്യേക ലെവലിൽ നിർത്തിയാൽ മാത്രമേ എന്നാൽ കൂടുതലായിട്ട് ഇത് വെളിയിലോട്ട് നിൽക്കുന്ന രീതിയിലല്ലാതെ ഈ സർഫസിന് പയറലായിട്ട് നിൽക്കുന്ന ലെവലിൽ നിർത്തിയാൽ മാത്രമേ ലെവലായാൽ മാത്രമേ നമുക്ക് പ്ലെയിൻ ചെയ്യാൻ പറ്റൂ അപ്പോൾ ഇതിനെ ആദ്യം സെറ്റ് ചെയ്യുന്നതാണ് വളരെ പ്രധാനമായ ഒന്ന് അപ്പോൾ ഇത് നമ്മൾ സെറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ് ഇനി നമുക്ക് ഇതുപയോഗിച്ച് പ്ലെയിൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം പ്ലെയിനിങ് നമ്മൾ വയസിൽ നമ്മൾ ഒരു ഉഡൻ പീസ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി അതെങ്ങനെ പ്ലെയിൻ ചെയ്യുന്നു നോക്കാം ആദ്യമായി ഈ അറ്റത്തൊന്ന് തുടങ്ങി ഈ അറ്റത്ത് നിൽക്കുന്ന രീതിയിൽ നമ്മളൊന്ന് അതിനെ പ്ലെയിൻ ചെയ്ത് കൊടുക്കും ഇപ്പോൾ ഈ പ്ലെയിൻ ചെയ്യുമ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത് നേരത്തെ ഈ മൗത്ത് ഭാഗം ഈ ഭാഗത്ത് കൂടിയാണ് നമ്മൾ പ്ലെയിൻ ചെയ്യുമ്പോൾ വരുന്ന ഇതിൻ്റെ ഈ തടിച്ചുകളൊക്കെ വെളിയിൽ വരുന്നത് അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഫ്രീക്ക് അല്ലെങ്കിൽ വളരെ പ്രയാസമില്ലാതെ പ്ലെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് വാക്സ് വിരട്ടി കൊടുത്താൽ മെഴുക് വിരട്ടി കൊടുത്താൽ നല്ല ഫ്രീക്കായി നമുക്ക് പ്ലെയിൻ ചെയ്യാൻ കഴിയും നോക്കാം ഇങ്ങനെയാണ് പ്ലെയിൻ ചെയ്യുന്നത് അപ്പോൾ ഇത് നമുക്ക് പ്ലെയിൻ ചെയ്യുന്ന പല ഘടകങ്ങളിലും കൂടിയുണ്ട് നമ്മൾ നിൽക്കുന്ന രീതി പിന്നെ നമ്മുടെ ഒരു ശാരീരികക്ഷമത അതൊക്കെ ഇതിൽ വളരെ ഒരു പ്രധാന ഘടകങ്ങളാണ് എന്നിരുന്നാലും ഈ രീതിയിലാണെങ്കിലും നമുക്ക് ഒരു ഒരാദ്യ തുടക്കകർക്ക് തന്നെ നല്ലപോലെ പ്ലെയിൻ ചെയ്യാൻ കഴിയും ഈ ജാക്ക് പ്ലെയിൻ്റെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി